നമസ്കാരം, മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നാളെ ഒരുപക്ഷെ ഞാനൊരു കാര്യം പറയും, അപ്പോൾ നോ എന്ന് പറയരുത് എന്ന്. സാക്ഷാൽ ലീഡർ തന്നെയാണ് എന്നെ വിളിച്ച് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. ആൻ്റണി സാറിൻ്റെ ഗ്രൂപ്പാണ്, അപ്പോൾ ആ നിലയ്ക്ക് അവർക്ക് കൊടുക്കരുത് ഈ സീറ്റ് എന്ന ലീഡർക്കുണ്ടായിരുന്നു. അത് സത്യം, അതൊക്കെ സത്യത്തിൽ എൽ ഡി എഫ് അദ്ദേഹത്തെ ചതിച്ചതാ. ഹോ, ലീഡർക്ക് രണ്ട് മക്കളിൽ കൂടുതലില്ലാതെ പോയത് ഭാഗ്യം. ആ കുറിപ്പ് കിട്ടിയതിൻ്റെ പിൻബലത്തിൽ ഇവിടെയൊക്കെ ഓടി നടന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെയാക്കാം സമത്വം നേടിയെടുക്കാൻ പറ്റുന്നൊക്കെ. പക്ഷേ വെറും സ്വപ്നം, ഒരർത്ഥത്തിൽ ഒരു ചതി പറ്റിപ്പോയതാ, അല്ലാതെ മുരളിയായിട്ട് നേരത്തെ ധാരണയൊന്നും ഉണ്ടാക്കിയതൊന്നും അല്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ചാലക്കുടി എം എൽ എയും രണ്ടു തവണ മുകുന്ദപുരത്തിൻ്റെ എം പിയും ആയിരുന്ന പ്രൊഫസർ സാവിത്രി ലക്ഷ്മൺ അവരാണ്. നമസ്കാരം ടീച്ചറെ. നമസ്കാരം ടീച്ചറെ. നമ്മൾ വീണ്ടും ഒരു എലക്ഷൻ എടുത്ത് വന്ന് നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി ഒരു എലക്ഷനെ നേരിട്ടുകൊണ്ടാണ് ടീച്ചർ പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമാകുന്നത്. അതുവരെ കോളേജ് അധ്യാപിക എന്ന നിലയിൽ അല്ലെങ്കിൽ നാടക പ്രവർത്തക എന്നതൊക്കെ അറിയപ്പെട്ടിരുന്ന ടീച്ചർ പെട്ടെന്നാണ് വലിയ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഒരു സാഹചര്യം? രാജേഷി പറഞ്ഞത് ശരിയാണ്. ഞാൻ യാതൊരുവിധ രാഷ്ട്രീയത്തിലും ഒന്നും പ്രവേശിക്കാതെ കോളേജ് അധ്യാപിക എന്ന നിലയിലും നാടകത്തിനോട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിലും ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്ന കാലമാണ്. പെട്ടെന്നാണ് എൻ്റെ കോളേജിൽ നിന്ന് പ്രൊഫസർ മീനാക്ഷി തമ്പാൻ മാളയിൽ ലീഡർക്കെതിരെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടവകാശം കിട്ടിയ വർഷമായിരുന്നു അത്, അല്ല ആ എലക്ഷനായിരുന്നു അത്. അപ്പോൾ ആ സ്ഥിതിക്ക് സെൻറ്റ് ജോസഫ്സില് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും തൊട്ടു മുമ്പൊക്കെ പാസ്സായി പോയ കുട്ടികളും എല്ലാം ഇഷ്ടംപോലെ മാളയിൽ നിന്നുണ്ട്. സെൻറ്റ് ജോസഫ്സ് കോളേജിലെ തന്നെ കോൺഗ്രസ് അനുഭാവിയായ ഒരു അധ്യാപികയെ പ്രചാരണത്തിന് കിട്ടണം എന്നുള്ളത് ലീഡറിൻ്റെ അഭിപ്രായമായിരുന്നു. അങ്ങനെ സാക്ഷാൽ ലീഡർ തന്നെയാണ് എന്നെ വിളിച്ച് ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെന്ന് പറഞ്ഞ് മാറി നിന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ വിളിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ, അപ്പോൾ സഹായിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ കോൺഗ്രസ് അനുഭാവി എന്ന് പറയുന്നത് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത്. പിന്നെ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയുമായിരുന്നു എന്നുണ്ടെങ്കിലും പിന്നത്തെ 2 കൊല്ലക്കാലം എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കൊല്ലങ്ങളായിരുന്നു പലതരത്തിലും. തൃശ്ശൂർ ജില്ലയുടെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവി ഏറ്റെടുക്കാമോ എന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടാണ് കോളേജിലെ ജോലിയും ഇതും കൂടെ കൊണ്ടുപോകാൻ. എന്നാൽ പിന്നെ 6 സെക്രട്ടറിമാരുണ്ട്, അതിലൊരാളായിക്കൂടെ എന്ന് ചോദിച്ചു. അതത്ര നിർബന്ധമാണെങ്കിൽ ആവാം, 7 ദിവസങ്ങളിൽ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ അവരെ അറിയിച്ചു. അത് സമ്മതിച്ച് ഞാനങ്ങനെ തൃശ്ശൂർ ജില്ലാ മഹിളാ കോൺഗ്രസിൻ്റെ 6 സെക്രട്ടറിമാരിൽ ഒരാളായിട്ട് 2 കൊല്ലക്കാലം, ഇത് 1987 ഈ പറഞ്ഞ ലീഡറിൻ്റെ ഇലക്ഷൻ 1989 വരെ കഴിഞ്ഞു. പെട്ടെന്നാണ് 1989 മുകുന്ദപുരം സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ നിൽക്കണം എന്ന ആവശ്യം വന്നത്. അത് ശരിക്കും അന്ന് രാജീവ് ഗാന്ധിയുടെ കൂടെ ഒരു തീരുമാനമായിരുന്നു എന്ന് പിന്നീട് ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, രാജീവ് ഗാന്ധി സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം കൊടുക്കണം എന്നും കേരളത്തിൽ നിന്ന് അന്നുവരെ ലോക്സഭയിലേക്ക് ഒരു വനിത വന്നിട്ടില്ല എന്നും, അപ്പോൾ പിന്നെ ജയിക്കാവുന്ന ഒരു സീറ്റിൽ ഒരു വനിതയെ നിർത്തണം എന്നും ആഗ്രഹിച്ചു. അത് നേതാക്കളോട് അഭിപ്രായം എന്ന രൂപത്തിൽ പറയുകയും ചെയ്തു. അപ്പോഴാണ് മുകുന്ദപുരം സീറ്റിൽ മോഹൻദാസ് ആയിരുന്നു എം പി. മോഹൻദാസ് ജോസഫിൻ്റെ കൂടെ മറുകണ്ഠം ചാടിയ സന്ദർഭമാണ്. സിറ്റിംഗ് എം പി എന്ന് പറയുന്ന ഒരാളില്ലാത്ത സ്ഥലമാണ്. ലീഡർ കയറി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാളയുള്ള മുകുന്ദപുരം തന്നെ ആവട്ടെ, ഞാൻ പറ്റിയ സ്ഥാനാർത്ഥിയെ തരാം എന്ന്. ആ രീതിയിലാണ് എന്നെ നിർദ്ദേശിക്കാനിടയായി. അപ്പോൾ ടീച്ചർ അറിയായിരുന്നു അത് മുകുന്ദപുരത്ത് ടീച്ചറെ പരിഗണിക്കുന്നുണ്ടെന്നുള്ള കാര്യം ടീച്ചർക്ക് അറിയില്ല? എനിക്കറിയില്ല, അതല്ലേ അതിലെ തമാശ. ഞാൻ കോളേജിൽ ഇരുന്ന് ഒരു മീറ്റിംഗ് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്,
ജോർജ് മാഷടെയാണ് മുകുന്ദപുരം സ്ഥാനാർത്ഥിയാക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ മാഷോട് പറഞ്ഞു, അയ്യോ മാഷേ ഒന്നും പറ്റില്ല, എനിക്ക് റിട്ടയർ ചെയ്യാൻ 11 കൊല്ലം കൂടി ബാക്കിയുണ്ട്, അപ്പം റിട്ടയർമെൻറ്റ് കഴിയട്ടെ എന്നിട്ടാവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, ചോദിച്ചാൽ നോ എന്നൊന്നും പറയണ്ട, സമ്മതിച്ചേക്ക് ടീച്ചറെ എന്ന് ജോർജ് മാഷ് എന്നോട് അപ്പോൾ ഒരു ഉപദേശ രൂപേണ സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് അധികം കഴിഞ്ഞില്ല. ഇപ്പോൾ ഒരു എൻ്റെ ഓർമ്മ പഴയ 89 ഓർമ്മയല്ലേ, തെറ്റിപ്പോകുമെന്ന് എനിക്കിപ്പോൾ പറയാൻ വയ്യ. ഓർമ്മ ശരിയാണെങ്കിൽ ഒരു തിങ്കളാഴ്ചയാണ് നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി. ബുധനാഴ്ച ആണ് ഈ ഒരു ഫോൺ കോൾ വന്നത്. പക്ഷെ വ്യാഴം വെള്ളിയൊക്കെ ആയപ്പോഴേക്കും പത്ര റിപ്പോർട്ടൊക്കെ വന്നു, സാവിത്രി ലക്ഷ്മണനെ പരിഗണിക്കുന്നു എന്ന്. അപ്പോൾ എൻ്റെ വീടുകളിൽ ഞാൻ ചോദിച്ചു, എൻ്റെ വീട്ടിലും എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലും ചോദിച്ചു. ചോദിച്ചപ്പോൾ ഭർത്താവിൻ്റെ അച്ഛൻ കുറച്ച് രാഷ്ട്രീയമൊക്കെ ഉള്ള പഴയ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെയാണ്, ചേർത്തല പള്ളിപ്പുറം. അപ്പം അദ്ദേഹം പറഞ്ഞു, നോ എന്ന് പറയണ്ട, പക്ഷേ തിരഞ്ഞെടുപ്പിനൊന്നും പണമൊന്നും ചിലവാക്കാനില്ല എന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വിചാരം തിരഞ്ഞെടുപ്പിന് എന്തിനാ പണം? ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. അല്ലാതെ ഇത്ര വലിയ പണമില്ലെന്ന് പറയാനും മാത്രം എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ പിന്നീട് സാക്ഷാൽ തിരഞ്ഞെടുപ്പ് ഗോദായിലേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞതിൻ്റെ പൊരുളെന്തെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും വളരെ യാദൃച്ഛികമായിട്ടായിരുന്നു. വെള്ളിയാഴ്ച ലീഡർ തന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞ വാക്ക്, അതൊന്നും എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എന്നോട് പറഞ്ഞു, നാളെ ഒരു പക്ഷേ ഞാനൊരു കാര്യം പറയും, അപ്പോൾ നോ എന്ന് പറയരുത് എന്ന്. അപ്പം അപ്പോഴേക്കും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഇതാവും കാര്യം എന്ന്. എന്നിട്ടാണ് ലീഡർ എൻ്റെ പേര് കർക്കശമായിട്ട് അവിടെ അവതരിപ്പിച്ച് അത് അംഗീകരിപ്പിച്ച് നാട്ടിലേക്ക് വരുന്നത്. അത് ഒറ്റ സ്ഥാനാർത്ഥിയിൽ മാത്രമാണ് പേര് വന്നത്, വേറൊരു പേരും ഉണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് പേരും ഉണ്ടായിരുന്നു. അത് അത് ലീഡറാണ് അങ്ങനെ തീരുമാനിച്ചത്, സാക്ഷാൽ ലീഡർ തീരുമാനിച്ചതാണത്. അപ്പം ലീഡർ അവിടെ, ഞാൻ പിന്നീട് അറിഞ്ഞത് ഒരു വാഗ്വാദത്തിൻ്റെ പുറത്ത് തന്നെയാണ് അത് സ്ഥാപിച്ചെടുത്തതെന്നാണ്. അങ്ങനെയൊക്കെ ലീഡർ സ്ഥാപിച്ചെടുത്ത് വരുമ്പോൾ ഞാൻ ഇലക്ഷൻ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ ലീഡർക്ക് നാണക്കേടാവില്ലേ? അത് ശരിയല്ലേ? മാത്രല്ല, തൃശ്ശൂര് കാലത്ത് ലീഡറുടെ വലിയ പ്രഭാവത്തിലുള്ള സമയമാണ്. അത് മാത്രല്ല, ലീഡറുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്, അവർക്ക് ഈ സീറ്റ് വലിയ നോട്ടം ഉണ്ടായിരുന്നു. കാരണം ഏറെക്കുറെ അതില് വയലാർ രവിയും പി സി ചാക്കോയും ഉൾപ്പെടും. അതെ, ഇവർ രണ്ടുപേരും ലീഡറിന്റെ ഗ്രൂപ്പുകാരല്ല അന്ന്. അതൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നില്ല, അന്ന് എന്തായാലും ആന്റണി സാറിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ ആ നിലയ്ക്ക് അവർക്ക് കൊടുക്കരുത് ഈ സീറ്റ് എന്ന് ലീഡർക്കുണ്ടായിരുന്നു. അത് സത്യമാണ്, അതൊക്കെ ഗ്രൂപ്പ് വികാരം എന്നേ. അതൊന്നും അന്നൊന്നും എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ ശരിക്കും തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കോൺഗ്രസിനകത്ത് ഇങ്ങനെ ശക്തമായ രണ്ട് ഗ്രൂപ്പുകളുണ്ട്, രണ്ട് ചേരികൾ മനസ്സിലായി. അതൊക്കെ മനസ്സിലാക്കിയത് വളരെ വൈകി. പക്ഷെ എന്നാൽ പോലും അന്ന് ചേരികളൊക്കെ, രണ്ട് ചേരി വിരുദ്ധ ചേരികളൊക്കെ ആണെങ്കിൽ പോലും ഈ ഇലക്ഷനൊക്കെ എടുക്കുന്ന സമയമാകുമ്പോഴേക്ക് രണ്ട് ചേരികൾ വന്നാവുകയും കൃത്യമായി ചെയ്യുന്ന കുറച്ചൊക്കെ അല്പസ്വല്പം അന്നും ഉണ്ട് ഇന്നും ഉണ്ട്. ഇന്നത് വളരെ കാലുവാരില് അത്രേ ഉള്ളൂ. ടീച്ചർക്ക് പിന്നീട് അനുഭവപ്പെട്ടു ചാലക്കുടിയിൽ മത്സരിച്ചപ്പോ അത് അനുഭവപ്പെട്ടു. അത് ഞാൻ ചാലക്കുടിയിൽ എന്റെ 4-5 ഇലക്ഷനാണ്. അത് രണ്ടു പ്രാവശ്യം ലോക്സഭയും രണ്ടു പ്രാവശ്യം നിയമസഭയും ആയി കഴിഞ്ഞ് 3 പ്രാവശ്യം നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോഴാണ് അപ്പോഴേക്കും ലീഡർ തന്നെ കാലുമാറി പോയിരുന്നല്ലോ. പോയി ഇലക്ഷന് തൊട്ടു മുൻപാണ് ഒരു നിവൃത്തികേടിന്റെ സമ്പ്രദായത്തിൽ UDFലേക്ക് പിന്താങ്ങുമായിട്ട് ലീഡർ വരുന്നത്. അതൊക്കെ സത്യത്തിൽ LDF അദ്ദേഹത്തെ ചതിച്ചതാ. ലീഡർക്ക് വളരെ ദയനീയമായ രീതിയിലുള്ള അവഗണന കിട്ടിയതിൻ്റെ പേരിൽ മാത്രമാണ്, കോൺഗ്രസിൽ നിന്ന് അവഗണന കിട്ടിയതിൻ്റെ പേരിൽ മാത്രമാണ് ലീഡർ ഇങ്ങനെ ഒരു എടുത്തിയാട്ടം നടത്തിപ്പോയത്. പക്ഷേ അത് എടുത്തിയാട്ടമായിരുന്നു എന്ന് മനസ്സിലായപ്പോൾ ലീഡർ തിരിച്ചു വരികയും ചെയ്തു. ഇപ്പം ലീഡറുമായിട്ടും ലീഡർ കുടുംബമൊക്കെയായിട്ട് നല്ല ബന്ധമുണ്ട്, നല്ല ബന്ധമുണ്ട്. പക്ഷേ പലപ്പോഴും ഇപ്പം പത്മജയുടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, പത്മജ പല സ്ഥലങ്ങളിലും മത്സരിക്കുകയും അവിടെയൊന്നും ജയിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. എന്താണ് ഇന്ന് യഥാർത്ഥത്തിൽ പത്മജ അവിടെയും ജയിക്കാൻ പറ്റാതെ പോയൊരു സാഹചര്യം? അത് എനിക്ക് തോന്നുന്നു ലീഡർ പ്രമുഖ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന അഖിലേന്ത്യാ നേതാവായി വർത്തിക്കുന്ന കാലം, മകൻ മുരളി KPCC പ്രസിഡൻ്റായിരിക്കുന്ന കാലം, കൂട്ടത്തിൽ AK ആന്റണി സാറിൻ്റെ മന്ത്രിസഭയിലെ വിദ്യുച്ഛക്തി വകുപ്പ് മന്ത്രിയായിട്ട് അദ്ദേഹത്തെ
വച്ചിരിക്കുന്ന കാലം. നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒരേ സമയത്ത് ഇലക്ഷൻ നടക്കുന്നു. ആ സമയത്ത് ഇലക്ഷൻ ജയിക്കേണ്ടത് മുരളിയുടെ അത്യാവശ്യം. മുരളി വടക്കാഞ്ചേരിയിൽ രാജിവെച്ചിട്ട് അവിടെ ബൈ ഇലക്ഷൻ ഉണ്ടായിട്ട് അവിടെ മത്സരിക്കുന്നു. ആ സമയത്ത് രാജ്യസഭാ മെമ്പറായിട്ടാണ് ലീഡർ മന്ത്രിയായിട്ട് കേന്ദ്രത്തിൽ വർത്തിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് മകൾ കൂടി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്നുള്ളത് എളുപ്പത്തിൽ എതിർചേരിക്ക് ആയുധങ്ങൾ പ്രയോഗിക്കാൻ പറ്റുന്ന സന്ദർഭമായിരുന്നു. അത് അവർ പ്രയോഗിക്കുകയും ചെയ്തു. നമ്മുടെ മാഷ് മരിച്ചുപോയി എന്നാലും മാഷയുടെ ഒരു പ്രചാരണ സമ്പ്രദായം ഞാൻ പറയട്ടെ. മാഷ് പറഞ്ഞു, നിങ്ങളെന്തായി കേൾക്കുന്നത്, ലീഡർക്ക് രണ്ട് മക്കൾ, ഇവിടെ പാർലമെൻറ്റിനാണെങ്കിൽ രണ്ട് സഭ, ലോകസഭയും രാജ്യസഭയും, കേരളത്തിലാണെങ്കിൽ ഒരു സഭ നിയമസഭ. അപ്പോൾ ലീഡർ രാജ്യസഭ, മകൻ നിയമസഭ, ഒരു മകളുള്ളത് ലോകസഭ. ഹോ, ലീഡർക്ക് രണ്ട് മക്കളിൽ കൂടുതലില്ലാതെ പോയത് ഭാഗ്യം. ലീഡർക്കെന്ന് പറയില്ല കരുണാകരന് എന്ന്, അതെനിക്ക് പറയാൻ വായിൽ വരാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇതെവിടെ കേട്ടിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആളുകളുടെ ഉള്ളിലേക്ക് വളരെ ശക്തമായ ഒരു ആയുധം എന്ന രീതിയിൽ ഈ വാക്കുകൾ തറച്ചു കയറും. ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എളുപ്പം മറിയുന്ന മനസ്സാണല്ലോ ആളുകളുടേത്. അപ്പോൾ ആ നിലയിൽ അന്ന് വരെ സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന പത്മജ മുകുന്ദപുരം സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അത് നമ്മുടെ മാഷയുടെ തലയിലെഴുത്തിൻ്റെ ഗുണം. അതുകൊണ്ട് നമ്മുടെ മാഷ് കിട്ടി. നമ്മുടെ മാഷ് തന്നെ വിശ്വസിച്ചില്ല ആദ്യം. യുഡിഎഫിന് അത്രയും ശക്തമായ നിയോജക മണ്ഡലം, എങ്ങനെയായാലും യുഡിഎഫിന് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം. പക്ഷെ അവിടെ പോലും തോൽക്കുക, കോൺഗ്രസ് തോൽക്കുകയാണ്. അതോടുകൂടി മുകുന്ദപുരം എന്നുള്ള മണ്ഡലം പോലും ഇല്ലാതാവുകയാണ്. ആ മുകുന്ദപുരം പിന്നീട്, അത് കഴിഞ്ഞ് ഈ ടേം കഴിയുന്നതോടുകൂടി മുകുന്ദപുരം ഇല്ലാതാവുന്നു, പിന്നീട് ചാലക്കുടിയായി മാറും. അപ്പോഴേക്കും ഈ പറയുന്ന സ്വഭാവങ്ങൾ മാറും, നിയോജകമണ്ഡലത്തിൻ്റെ സ്വഭാവം മാറും. നിയോജകമണ്ഡലത്തിൻ്റെ അതിർത്തികളൊക്കെ മാറ്റിമറിക്കുമ്പോൾ, മുകുന്ദപുരമായിരുന്നപ്പോൾ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ എറണാകുളം ജില്ലയിലും മൂന്നെണ്ണം നാലെണ്ണം ഇരിഞ്ഞാലക്കുട ജില്ലയിലുമാണ്. അത് മാറ്റിമറിച്ച് ചാലക്കുടി ആക്കിയപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മൂന്നും അപ്പുറത്ത് നാലുമായി. അപ്പോൾ ആ നാലിൽ ഓരോ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾക്കൊക്കെ വ്യത്യാസം വന്നു. പെരുമ്പാവൂരിൻ്റെ, വടക്കേക്കരയുടെ, അങ്കമാലിയുടെ ഒക്കെ, ആലുവയുടെ ഒക്കെ സ്ഥിതി മാറി, വ്യത്യസ്തമായി. ഇവിടെയും മാറി, ഇവിടെയും മാറി. ഒരു കാലത്ത് മാളയുടെ മാണിക്യം എന്നായിരുന്നു ലീഡർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ അത്രയും ഉണ്ടായി. അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലം, അതായത് സ്വന്തം വീട് പോലെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഈ മാള എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാലുവാരിലൊക്കെ തന്നെയായിരുന്നോ മാള അടക്കമുള്ള പ്രശ്നങ്ങൾക്ക് കാരണം? മാളയിലെ മാണിക്യം എന്ന് ലീഡറെ മാളക്കാര് ബഹുമാനിക്കാൻ കാരണം, മാളയിലെ മിക്കവാറും എല്ലാ വീടുകളിലും ഏതെങ്കിലും രൂപത്തിൽ ലീഡർ വ്യക്തിപരമായി ഇടപെട്ടിട്ടുള്ള സഹായം കിട്ടുമായിരുന്നു. എന്ത് പുതിയ ഏർപ്പാട് വന്നാലും അത് മാളയിലേക്ക് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ലീഡർ സ്വന്തമാക്കി വച്ചിട്ടുണ്ടായിരുന്നു. മാള ലീഡർ മത്സരിക്കുന്നത് വരെ ഒരു ഷുവർ UDF മണ്ഡലം ആയിരുന്നില്ല. നേരിയ ഒരു വ്യത്യാസത്തിലെ മാളയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെയുള്ളൊരു മണ്ഡലം ഈ രീതിയിൽ പിടിച്ചടക്കിയ നേതാവാണ് ബഹുമാനപ്പെട്ട ലീഡർ. അപ്പോൾ ആ ലീഡർ അതങ്ങനെ പിടിച്ചടക്കിയതാണെന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അതിനുള്ള പ്രാപ്തി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാളയിലെ മാണിക്യം എന്ന് പറഞ്ഞ് മാളക്കാർ അദ്ദേഹത്തെ ശിരസിലേറ്റി നടന്നു. ടീച്ചർ ആദ്യമായിട്ട് ജയിച്ചു പോകുന്ന സമയത്ത് രാജീവ് ഗാന്ധിന്റെ കാലത്താണല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു? രാജീവ് ഗാന്ധിയായിട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു, അടുപ്പുണ്ടായിരുന്നാണ്? നല്ല അടുപ്പമായിരുന്നു. കാരണം രാജീവ് ഗാന്ധി വിളിക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗങ്ങളിലൊക്കെ ഞാൻ സജീവമായി പങ്കെടുക്കുമായിരുന്നു. അപ്പം നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഓരോരുത്തർക്കും പരസ്പരം അറിയാനും കൂടുതൽ അടുക്കാനും ഒക്കെ ഉള്ള സാഹചര്യം ലഭിക്കുമല്ലോ. അതുകൊണ്ടാവാം അദ്ദേഹം എന്നെ എഡ്യൂക്കേഷൻ സെല്ലിൻ്റെ ചെയർമാനാക്കിയതും മറ്റും. അപ്പോൾ ഞാൻ എന്നിൽ വിശ്വാസം അർപ്പിച്ച് രാജീവ് ഗാന്ധി ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. രാജീവ് ഗാന്ധിയുടെ മാത്രമല്ല, നരസിംഹറാവുവിൻ്റെ കാലത്തും ഈ പറയുന്ന
അധികാര വികേന്ദ്രീകരണത്തിന്റെ വിപ്ലവാത്മകമായിട്ടുള്ള നിയമം വരുന്നല്ലോ, പഞ്ചായത്ത് അത് ഭേദഗതി നിയമമൊക്കെ വരുന്നത്, അതിന്റെ അതിന്റെ കരട് ഉണ്ടാക്കാനായി മണിശങ്കറിയർ ചെയർമാനായിട്ട് നരസിംഹറാവു നിയമിച്ച കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. ഞങ്ങളൊരു അഞ്ചാറു പേര് ചേർന്നാണ് ഈ കരടൊക്കെ ഉണ്ടാക്കിയത്. മറ്റും സ്വയം തൊഴിൽ കണ്ടെത്തലിന്റെ കാര്യങ്ങളും അങ്ങനെ തന്നെ വന്നതാണ്. ശരിക്കും രാജീവ് ഗാന്ധിക്ക് കുറച്ചും കൂടി വലിയ വിഷൻ ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഇന്ത്യൻ ആധുനികവൽക്കരിക്കുന്നതിൽ ഏറ്റവും മിക്ക പങ്ക് വഹിച്ചത് രാജീവ് ഗാന്ധി ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഓർമ്മകൾ എന്താണ് പാർലമെന്റിലെ ഓർമ്മകൾ? പാർലമെന്റിലെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഈ സ്ത്രീകൾക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി അധ്വാനിച്ച രാജീവ് ഗാന്ധി, അതോടൊപ്പം ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തും മറ്റ് കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിലും ഇന്ത്യ മികവ് കാണിക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ പി എൻ ഡിയിൽ തുടങ്ങി അങ്ങോട്ട് അദ്ദേഹം വരുത്തിയ പരിഷ്കാരങ്ങൾ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഒരു എക്സ്ചേഞ്ച് വേണം. അതെ, അത് അതിൻ്റെ അപ്പുറത്തുനിന്ന് മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓർമ്മയില്ലേ, അന്ന് പ്രതിപക്ഷത്തുള്ളവരൊക്കെ കർഷകൻ്റെ ജോലി കളയുകയാണ്, കമ്പ്യൂട്ടർ വരുമ്പോൾ കലപ്പ ഇല്ലാണ്ടാവുകയാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കുറ്റപ്പെടുത്തലുകളായി. കമ്പ്യൂട്ടർ ഗോ ബാക്ക് എന്ന് വിളിച്ചു. പക്ഷേ അത് ഈ പറഞ്ഞ ഈ പ്ലസ് ടു സ്കൂളുകളിൽ കോളേജുകളിൽ നിന്ന് അടർത്തണ കാര്യത്തിന് പോലും പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. അതിന് വണ്ടിയുടെ മുമ്പിലേക്ക് ടി എൻ ജേക്കബിന്റെ മുമ്പിലേക്ക് എടുത്തു ചാടിയ നേതാക്കന്മാര് അതേ കാര്യം പ്രാവർത്തികമാക്കുന്നതും ഒക്കെ 32 ദിവസം സമരം നടന്നിട്ടുണ്ട് കേരളത്തിൽ തുടർച്ചയായിട്ട് ട്രേഡ് ഡിഗ്രി ബോർഡിനെതിരെ 32 ദിവസം തുടർച്ചയായി സമരം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അഭിപ്രായങ്ങളൊക്കെ മാറി മറിഞ്ഞൊക്കെ വരും. ചിലത് അത് കഴിഞ്ഞ് പിന്നീട് 2 തവണ പാർലമെന്റിലെത്തി, അത് കഴിഞ്ഞാണ് പിന്നീട് ചാലക്കുടിയിലേക്ക് മാറുന്നത്. അന്ന് ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട് ലീഡർ ഒരാവശ്യം ഉന്നയിച്ചു അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുമായിരുന്നു. ഇപ്പൊ പലപ്പോഴും അത്തരത്തിലൊരു മാതൃകകളില്ല കോൺഗ്രസിൽ, പ്രത്യേകിച്ചും ഇല്ല, മാതൃകകളില്ല. സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാലത്തും ആ സീറ്റിൽ തന്നെ നിൽക്കുക, സീറ്റ് ആരെങ്കിലും ചോദിക്കാതിരിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ന്യായങ്ങൾ ഉയർത്തുക, അതുപോലെ തന്നെ ഗ്രൂപ്പ് നേതാക്കളെമാരെ ഉയർത്തിയില്ല, അത് ഡിഫെൻഡ് ചെയ്യാതെ ഇങ്ങനെ. അപ്പോൾ ടീച്ചർ വളരെ ഈസി ആയിട്ടാണ് അത് ഒഴിയുന്നത്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ഈ ചവോളം ഇത് കെട്ടിപ്പിടിച്ചിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയത്തിൽ വന്ന ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ജോലി ആ കാലഘട്ടത്തിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ഭംഗിയായി ചെയ്തു തീർക്കുക എന്നുള്ള ഒറ്റ വികാരമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ സ്ത്രീകളുടെ സംവരണത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ 50% കൂടുതൽ സംവരണം അനുവദിക്കാൻ പാടില്ല ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമായിട്ട് സംവരണം കൊടുക്കാൻ നിവൃത്തിയില്ല, 50 നിൽക്കുകയാണ് എന്നൊരു തർക്കം വന്നപ്പോൾ ഞാൻ ലോക്സഭയിൽ അന്ന് ഒരു വാദം ഉന്നയിച്ചു. ഒരു ഇത് സംബന്ധിച്ച് ഒരു ദിവസം ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ജനറൽ മെറിറ്റ് 50%, ആ 50%ത്തിൻ്റെ പകുതി ജനറൽ മെറിറ്റിൽപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കുക, SC ST വിഭാഗത്തിന് 3% എന്നുണ്ടെങ്കിൽ അതിൽപ്പെട്ടവരിൽ 50% സ്ത്രീകളാവട്ടെ, OEC അതിൽപ്പെട്ടവരിൽ 50% ആ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളാവട്ടെ. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എനിക്കന്ന് അന്ന് ചെയറിലിരുന്നത് സാക്ഷാത് സ്പീക്കർ തന്നെയാണ്. സ്പീക്കർ അപ്പം തന്നെ ഒരു കുറിപ്പ് സെക്രട്ടറി കയ്യിൽ കൊടുത്തയക്കുകയൊക്കെ ചെയ്തു, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ്. അത് ഞാൻ ആ കുറിപ്പ് കിട്ടിയതിൻ്റെ പിൻബലത്തിൽ ഇവിടെയൊക്കെ ഓടി നടന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെയാക്കാം സമത്വം നേടിയെടുക്കാൻ പറ്റുന്നൊക്കെ. പക്ഷേ വെറും സ്വപ്നം അല്ല, അതിപ്പോഴും ഒന്നും പ്രാവർത്തികമായില്ല, ഒന്നും നടന്നില്ല. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ കാര്യത്തിലെങ്കിലും എനിക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവായി നിൽക്കാം എന്ന്. അത് ലീഡർ സമ്മതിച്ചില്ല. ലീഡർ എന്നോട് മാള വേണോ ചാലക്കുടി വേണോ എന്നാ ചോദിക്കണേ. അപ്പൊ പിന്നെ ലീഡർക്ക് വിഷമം തോന്നില്ലെങ്കിൽ ഞാൻ സത്യം പറയാന്ന് പറഞ്ഞു. അതല്ലേ നേരിട്ട് ചോദിക്കുന്നതെന്നൊക്കെ ലീഡർ എന്നോട് ചോദിച്ചു. എന്നാ ചാലക്കുടി മതി, മാളേക്കാളും നല്ല മണ്ഡലം ചാലക്കുടിയാണ്. പക്ഷേ ടീച്ചർക്ക് ഏറ്റവും മാളയിലായിരുന്നു. അല്ല, പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു, കാരണം എനിക്ക് 2 മണ്ഡലങ്ങളെ അടുത്തറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. തോറ്റുപോയപ്പോ ലീഡർക്ക് അത് വലിയ വിഷമമായിരുന്നു. ലീഡർക്ക് ഞാനത് ഇങ്ങനെ എങ്ങനെയാണ് പറയാന്ന് എനിക്ക് അറിയില്ല. ലീഡറെ സംബന്ധിച്ചിടത്തോളം പത്മജ അങ്ങനെ പൊളിറ്റിക്സിൽ വന്നതിനോട് ലീഡർക്ക് അത്രയേറെ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ലീഡർ ഒട്ടും സങ്കല്പിച്ചിരുന്നില്ല അത്. അതൊക്കെ പിന്നെ നമ്മളിങ്ങനെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഉറക്കെ പറയുന്നത് ശരിയല്ലല്ലോ. കാര്യം
അദ്ദേഹം മരിച്ചുപോയെങ്കിലും അതൊന്നും ശരിയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നീട് ചാലക്കുടിയിൽ വരുന്നു. ചാലക്കുടിയിൽ ഒരു തവണ ജയിക്കുന്നു, നല്ല എം എൽ എ ആയി തന്നെ നന്നായി പെർഫോം ചെയ്തു. അടുത്ത വർഷവും വിജയം ആവർത്തിക്കുന്നു. പക്ഷെ മൂന്നാം തവണ മത്സരിക്കുന്ന സമയമാകുമ്പോഴേക്ക് കോൺഗ്രസിൽ തന്നെ വലിയ പടലപ്പിണക്കം വരുന്നു, ലീഡർ വിട്ടുപോകുന്നു, തിരിച്ചു വരുന്നു. അതിനിടയിൽ ഉണ്ടായ കുറേ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഈ ലീഡർ വിട്ടുപോകുന്ന സമയത്ത് ടീച്ചറെടുത്ത് ലീഡറുടെ കൂടെ ചേരണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ലീഡർ എം എൽ എമാരുടെ ഒരു യോഗം വിളിച്ചു, എം എൽ എമാരുടെ യോഗം വിളിച്ചിട്ട് ഇപ്പൊ എം എൽ എമാരാണല്ലോ ഇപ്പൊ വലിയ ആളുകള്, അതുകൊണ്ട് ചോദിക്കുകയാണ്, ഒരു വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് നമ്മുടെ ചേരി ഇപ്പോൾ നിൽക്കുന്നത്, ആ സ്ഥിതിക്ക് ഇതിൽ തുടരണോ വേണ്ടയോ എന്നുള്ളത് തന്നെ സംശയസ്ഥിതമാണ് എന്നർത്ഥം വരുന്ന രീതിയിൽ ലീഡർ സംസാരിച്ചപ്പോൾ ഞാനും ചന്ദ്രമോഹനുമാണ് പറഞ്ഞത് അത് ഒരു ശരിയായ ഇതാവില്ല എന്ന്, രണ്ടാമതൊന്ന് ആലോചിച്ചിട്ടേ അത് ചെയ്യാവൂ എന്ന് ഒക്കെ. പക്ഷേ അന്ന് തന്നെ ലീഡറിന് മുമ്പിൽ ശരിക്കു പറഞ്ഞാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ടുള്ള കത്ത് എഴുതി കൊടുത്ത, എല്ലാം എഴുതി കൊടുത്ത, ഞാൻ കൊടുത്തിട്ടില്ല, എഴുതി കൊടുത്ത ചിലര് ലീഡറിനൊപ്പം പോയില്ല. എനിക്ക് നല്ലപോലെ അറിയാം, പക്ഷേ പേരുകളൊന്നും പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. അങ്ങനെ എഴുതി വാങ്ങിച്ചു, ലീഡർ തന്നവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിച്ചു. ഞാൻ ലീഡറോട് ഒന്ന് വീട്ടിൽ ചോദിക്കട്ടെ ലീഡറെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ തരുന്നോ തരില്ല എന്നോ ഒന്നും ഞാൻ പറഞ്ഞിരുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം തന്നെ പത്രത്തിൽ ലീഡറിൻ്റെ ഒപ്പം പോവാതെ നിൽക്കുന്ന ഈ ഗ്രൂപ്പുകാരെന്നുള്ളവരുടെ പേരിൽ എൻ്റെ പേര് വന്നു. അപ്പം അങ്ങനെ സ്ഥാപിക്കപ്പെട്ടു ലീഡറിൻ്റെ കൂടെ പോകുന്നില്ല എന്ന്. പിന്നെ ലീഡറോട് അതിനെ സംബന്ധിച്ച് പറയണ്ടല്ലോ. പിന്നെ തൊട്ടടുത്ത ആഴ്ച ചേർന്ന ഗ്രൂപ്പ് യോഗത്തിലേക്ക് എന്നെ വിളിച്ചില്ല. അപ്പൊ ഉറപ്പായി ലീഡർ ആ മനോഭാവം. അതെ, അപ്പൊ ഞാൻ എന്താ വിചാരിച്ചെന്ന് വെച്ചാല് ലീഡറിന്റെ മുഖത്ത് നോക്കിയിട്ട് ലീഡർ പോകുമ്പോ കൂടെ വരുന്നില്ല എന്ന് ഞാൻ പറയേണ്ട കാര്യം ഇനിയില്ലല്ലോ എന്നാണ്. അപ്പോ ഈ കൂട്ടത്തിൽ അങ്ങനെ പോകണത് തെറ്റാണെന്ന് പറഞ്ഞിരുന്ന അടുപ്പുള്ള ഒരാളിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു എന്താ ഇങ്ങനെയെന്ന്. അത് കുഴപ്പമൊന്നുമില്ല, തത്സമയമാകുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അതെനിക്ക് ആയിക്കോട്ടെ, ദഹിച്ചില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ട ഒരു കാലഘട്ടത്തിലാണ് ലീഡർ എൻ സി പി ആയിട്ട് പോയത്. പിന്നീട് എൻ സി പിയിൽ പോകുന്നു. അതെന്താന്ന് വെച്ചാൽ ഡി ഐ സി ആയപ്പോൾ, ഡി ഐ സി ആയപ്പോൾ പുതിയ ഒരു പാർട്ടിയെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലെന്ന് എൽ ഡി എഫ് പറയുന്നു. വിശേഷിച്ച് അച്യുതാനന്ദൻ പിണറായി ആയിരുന്നു ലീഡർക്ക് വേണ്ടി അങ്ങനെ ഒരു ഈ കെ മുരളീധരനുമായിട്ട് ചില രഹസ്യധാരണ ഉണ്ടാക്കി, അന്ന് പിണറായി അന്ന് രഹസ്യധാരണ ഉണ്ടാക്കി എന്നാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വി എസിന്റെ ഒരു അപ്രമാദത്തിലുള്ള സമയമാണ്, അതുകൊണ്ട് വി എസ് അതിനെ ശക്തി വിത്ത് എതിർക്കുന്നു. വി എസ് മാത്രമല്ല അന്ന് സി പി ഐ എതിർക്കുന്നു, കാരണം കാലാകാലമായി കെ കരുണാകരനോട് ലീഡറെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത് സി പി ഐ ആണ്. അത് മാത്രമൊന്നുമല്ല, കോൺഗ്രസ് ഇതിലേക്ക് വരുവാണെങ്കിൽ, വിശേഷിച്ചും ലീഡർ വരികയാണെങ്കിൽ സി പി ഐയുടെ രണ്ടാം സ്ഥാനം പോകും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇല്ല. അത് സത്യമാണ്. എന്തായാലും അപ്പോൾ നിലവിലുള്ള ഒരു പാർട്ടിയിൽ ഈ ലീഡർ ഉണ്ടാക്കിയ പാർട്ടി ലയിച്ചു ചെന്നാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ലയിച്ചു തന്നത്. ലയിച്ചു എന്നെങ്കിലും മുരളി പോവില്ലായിരുന്നു, പക്ഷെ മുരളി അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള മാതിരി ആയിപ്പോയി. മുരളി ഇങ്ങനെ അല്ല, മുരളി നമ്മളന്ന് അറിയാം, ഇപ്പൊ കേരളത്തിൽ കണ്ട ഏറ്റവും നല്ല കെ പി സി സി പ്രസിഡന്റുമാരുടെ ഒരാളായിരുന്നു. ഇപ്പോഴും ലീഡറിന്റെ വാഗ്വയ്പവും കുറിക്കൊള്ളുന്ന പ്രയോഗങ്ങളും കൃത്യസമയത്ത് മുരളി വളരെ ശ്രദ്ധേയനാണ്, വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കാനും ഒക്കെ, പിന്നെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. അപ്പൊ ആ നിലയ്ക്ക് മുരളിക്കും ഒരർത്ഥത്തിൽ ഒരു ചതി പറ്റിപ്പോയതാ, അല്ലാതെ മുരളിയായിട്ട് നേരത്തെ ധാരണയൊന്നും ഉണ്ടാക്കിയതൊന്നുമല്ല. അതും രാജ്യസഭാ ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ലീഡർക്ക് ശരിക്കും സ്വന്തം തട്ടകത്തിൽ തന്നെ തിരിച്ചടി കിട്ടുന്നത് എന്തുകൊണ്ടായിരുന്നു? ഒരുമിച്ച് നിന്നവര് ചതിക്കായിരുന്നു, അതായത് തൃശ്ശൂരിൽ. തൃശ്ശൂരിൽ എന്താന്ന് വെച്ചാല്, തൃശ്ശൂരിൽ ലീഡർ എപ്പോ വന്നാലും തൃശ്ശൂരിലെ ലീഡറിൻ്റെ ഒപ്പം എന്ന് നിന്നൊന്നും പറയാൻ അവകാശപ്പെടുന്ന ആളുകളൊന്നുമല്ല. അല്ലാത്തവരും ഗ്രൂപ്പ് ചേരിയൊക്കെ മാറിപ്പോണവരൊക്കെ ഉണ്ടല്ലോ, ഒരു മൂന്നാലഞ്ച് പേരുണ്ടാവും എപ്പോഴും. ലീഡറെ
മറ്റുള്ളവരിൽ നിന്ന് അകറ്റി നിർത്തുന്നവർ, അവർ ലീഡർക്ക് ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചിട്ടുണ്ടാവും. ആ വലയം ഭേദിച്ച് തൃശ്ശൂരിലെ ഹൃദയം മനസ്സിലാക്കുന്നതിന് ലീഡർക്ക് അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ വ്യാപാരികളുടെയും വ്യവസായികളുടെയും ഒന്നും ഹൃദയമിടിപ്പുകൾ ലീഡർക്ക് തക്ക സമയത്ത് വേണ്ട പോലെ മനസ്സിലാക്കാൻ പറ്റാതെ പോയി. പക്ഷേ ആ ഒതുക്കലിലാണ് ഈ സാക്ഷാൽ ലീഡർ ഉൾപ്പെട്ടു പോയത്. കെ വി തോമസ് സാർ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ആ കാലഘട്ടം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ആത്മബന്ധം എന്ന് പറയുന്നത് ഇല്ല. അതാണ് കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ ഒരു അടിസ്ഥാന ഹേതു. ഇപ്പം എൻ്റെ മാത്രം സ്വന്തം അനുഭവമൊന്നുമല്ല അത്. ഇപ്പോൾ ത്രികോണ മത്സരം എന്നുള്ള രീതിയിൽ മത്സരം മാറ്റിമറിക്കാൻ ഈ 10 കൊല്ലം കൊണ്ട് കേന്ദ്രത്തിലെ ഭരണക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥിയാവൂ എന്നൊക്കെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗതികേടിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയം മൊത്തം അധപ്പതിച്ചിരിക്കുന്നു. ഇവരിൽ ആരൊക്കെ തമ്മിൽ എന്തൊക്കെ അണിയറയ്ക്ക് പിന്നിൽ കൈകോർക്കും. ഞാൻ അറിയപ്പെടുന്ന ഒരു നേതാവിനെതിരെ ഒന്നും ശബ്ദിക്കുന്നില്ല എന്ന് മാത്രം.